എന്താണ് ഭാവി പരിപാടികളൊക്കെ? ബിഗ് ബോസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ക്ലോസ് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ എനിക്ക് കുറച്ച് ഉപദേശങ്ങളൊക്കെ തന്നു, അതിൽ പറഞ്ഞ കുറെ കാര്യങ്ങള് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും സത്യമായിട്ട് വന്നു. കൂടുതൽ എന്തെങ്കിലും കാണുമ്പോ ഒരു ഹഗ് വേണമെന്ന് ഞാൻ പറഞ്ഞു. സാറൊക്കെ വന്നിട്ട് വളരെ സീരിയസ് ആയിട്ട് റോബിൻ അങ്ങനെയൊക്കെ പറയുമ്പോ, അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ പറയുമ്പോ എന്തായിരുന്നു അപ്പോഴത്തെ ഫീൽ? അമീറലിയുടെ മാളയിൽ ഞാൻ പറഞ്ഞതായിരിക്കും വീട്ടില്. എല്ലാ മാന്യപ്രേക്ഷകർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഹാരീസ് അമീറലി, എന്റെ നാടായ മാളയിലല്ലാതെ എറണാകുളത്തുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത്രയും ദിവസം തായ്ലൻഡ് സീരീസ് വീഡിയോ കണ്ടിട്ട് എത്ര പെട്ടെന്ന് ഇങ്ങനെ എറണാകുളത്തേക്ക് എത്തി എന്നുള്ളത്. അപ്പോ നമ്മളെ സംബന്ധിച്ചോളം തായ്ലൻഡ് സീരീസ് കഴിഞ്ഞിട്ടില്ല. എംഫോട്ടെക്കിനോടൊപ്പമുള്ള യാത്രയുടെ ഒരുപാട് എപ്പിസോഡുകൾ ഇനിയും വരാനുണ്ട്. ഇപ്പൊ പെരുന്നാളല്ലേ, അടുത്ത ദിവസം പെരുന്നാളാണ്. അപ്പൊ ഏതാനും ദിവസങ്ങളായി ഞങ്ങൾ നാട്ടിലെത്തിയിട്ട്. അപ്പൊ ഇനിയും കുറെ എപ്പിസോഡുകൾ രണ്ട് ചാനലിൽ, എംഫോട്ടെക്കിലും ഹാരീസ് അമീറലിയിലും ഒക്കെ വരാനുണ്ട് കേട്ടോ. മറ്റൊന്നുമല്ല, നമ്മൾ ചില ദിവസങ്ങളിൽ ഒന്നും രണ്ടും മൂന്നും എപ്പിസോഡുകൾ നമ്മൾ ഷൂട്ട് ചെയ്യും. അപ്പൊ ഇനിയും ധാരാളം കാഴ്ചകളാണ് കാണാനുള്ളത്. ഇപ്പൊ ഞാൻ പോകുന്നത് നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ കാണാൻ പോകേണ്ട. അദ്ദേഹം എന്റെ ഫ്രണ്ടും കൂടിയാണ്. ഇപ്പൊ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണല്ലോ. അപ്പൊ അദ്ദേഹം നമ്മുടെ ഓഫീസിനടുത്തുള്ള ഹോട്ടലിൽ വരുന്നുണ്ട്. ഏതാണ് ഹോട്ടല്? നമ്മുടെ പാലാരിവട്ടത്തുള്ള പെപ്പർ ബോട്ടിലാണ് കേട്ടോ. നമ്മുടെ സന്തോഷ്ടി കുരുവിള സാറിന്റെ ഹോട്ടലിൽ നിന്ന് പല വീഡിയോസ് നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. റോബിൻ പലപ്പോഴും എന്റെ വ്ളോഗ് കണ്ട് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഇക്കടെ പല വ്ളോഗ്സും എനിക്ക് വളരെ ടച്ചിങ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും അദ്ദേഹത്തിനെ കാണാൻ പോകണം. ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള നേരിട്ടുള്ള കൂടിക്കാഴ്ച ഞാനും ചാനലിൽ തന്നെയാണ് കണ്ടിട്ടുള്ളൂ. അതുപോലെ തന്നെ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് കുറെയൊക്കെ. ലാസ്റ്റ് അദ്ദേഹം ബിഗ് ബോസിലേക്ക് കയറും മുമ്പ്, കയറുന്നതിന്റെ തലേ ദിവസമാണ് എന്നെ വിളിച്ചിരുന്നത് ബോംബെയിൽ നിന്ന്. ഇക്ക ഞാനിങ്ങനെ ബിഗ് ബോസിൽ പങ്കെടുക്കുന്നുണ്ട്, കയറുകയാണ്. അപ്പോ ഇക്കട അടുത്തത് വിളിച്ച് പറയണമെന്ന് തോന്നി. എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഇക്കട വീട്ടിലേക്കൊക്കെ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. നമ്മൾ നേരെ പോകുന്നത് പെപ്പർ ബോട്ട് റെസ്റ്റോറന്റ് പാലാരി വട്ടത്തുള്ള കേട്ടാ. പെപ്പർ ബോട്ടും അതുപോലെ തന്നെ ഈറ്റ് ആൻഡ് ചില്ല് രണ്ട് ബ്രാൻഡും ഉണ്ട്. രണ്ടും ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. രണ്ടിന്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്. അതിനൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് പെയ്ഡ് പ്രൊമോഷൻ ആയിട്ട് കാണല്ലേ. അപ്പൊ യാത്ര തുടരുന്നു. ലുലുവില് സെയിൽ നടക്കുന്നതിന്റെ പേരിൽ ഭയങ്കര ബ്ലോക്ക് ആണ്, ഒരു രക്ഷയില്ല കേട്ടാ. നീണ്ട ക്യൂല് കിടന്നിട്ടാണ് ഈ സംസാരിക്കുന്നത്. അപ്പൊ ഇനി അവിടെ ചെന്നിട്ടാവും ബാക്കി. അങ്ങനെ ഫൈനലി റോബിൻ ബ്രോ നമ്മുടെ ചാനലിലേക്ക് വന്നിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഈ കാണുന്ന കാഴ്ചകൾ കണ്ടില്ലേ, വർഷങ്ങളായിട്ടുള്ള സൗഹൃദമാണ്. അപ്പൊ ഞാൻ റോബിൻ ബ്രോയുടെ അടുത്ത് പറഞ്ഞു ബിഗ് ബോസിലേക്ക് മുമ്പുള്ള 2018-19 നമ്മുടെ സൗഹൃദം തുടങ്ങുന്നത്. 2018 നവംബർ ഡിസംബർ തുടങ്ങിയിട്ടുള്ള ഒരു സൗഹൃദമാണ്. അപ്പൊ ആദ്യം തന്നെ റോബിൻ ബ്രോനെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്തിരിക്കട്ടോ. എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു പ്രേക്ഷകനായിട്ട് ഞാൻ ഇക്കേര എല്ലാ വീഡിയോസും, മോസ്റ്റ്ലി എല്ലാ വീഡിയോസും കാണാറുണ്ടായിരുന്നു. പിന്നെ നമ്മളെ മുതലേ തന്നെ തിന്നുന്ന വീഡിയോ ഒക്കെ അതെല്ലാം ഓൾമോസ്റ്റ് എല്ലാ അന്ന് ആ കാലഘട്ടം മുതലേ എല്ലാ കാര്യങ്ങളും കാണുന്നതാണ്. പിന്നെ എന്താ പറയാ, ഭയങ്കര പോസിറ്റീവ് ആണ് കേട്ടോ. ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് വളരെ ചുരുക്കം പേരെടുത്ത് മാത്രമേ ഞാൻ പോകുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ഇക്കേരെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോകുന്നതിന്റെ തലേ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പോകുന്നെന്ന്. അപ്പൊ എനിക്ക് കുറച്ച് ഉപദേശങ്ങളൊക്കെ തന്നു, അതിൽ പറഞ്ഞ കുറെ കാര്യങ്ങള് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും സത്യമായിട്ട് വന്നു. താങ്ക് യു. അപ്പൊ ഇനി ബിഗ് ബോസിൽ പോകുന്നവര് വിളിച്ചിട്ട് ഉപദേശം ചോദിച്ചു പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചോളം റോബിന്റെ വളർച്ച വളരെ കൗതുകത്തിലും വളരെ ആവേശത്തിലും ഞാൻ നോക്കി കാണുകയായിരുന്നു. കാരണം റോബിൻ എന്നെ വീഡിയോ കണ്ടതിന് ശേഷം ആദ്യമേ ബിഗ് ബോസിലൊക്കെ പറയുമ്പോൾ വിളിച്ചിട്ട് നല്ല വീഡിയോസ് ആണ്, വളരെ ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കൂടുതൽ എന്തെങ്കിലും കാണുമ്പോൾ ഒരു ഹഗ് വേണമെന്ന് ഞാൻ പറഞ്ഞു. ഇന്ന് ഞാൻ ഒരു 4-5 പ്രാവശ്യം ഹഗ് ചെയ്തിട്ടുണ്ട്. എന്റെ അടുത്ത് പറഞ്ഞ് കാണുമ്പോ ഒരു ഹഗ് ചെയ്യണമെന്ന്. അതെന്തുകൊണ്ടാണ്, ഈ തടിയുള്ള എന്റെ പേരിലാണോ, എന്താണ് ഹഗ് ചോദിക്കാൻ? കാരണം നമുക്ക് കംപ്ലീറ്റ്ലി ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബാണ് ഇങ്ങനെ കാണുമ്പോ. പോസിറ്റീവ് ആവുമ്പോ പിന്നെ നമുക്ക് ചിലയിടത്ത് തോന്നത്തില്ലേ നമുക്കൊന്ന് ഹഗ് ചെയ്യണമെന്ന്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു എന്തെങ്കിലും കാണുമ്പോ ഇക്കനെ ഒന്ന് ഹഗ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇന്നൊരു ഓക്കെ. അപ്പൊ എന്തായാലും വളരെ സന്തോഷമുള്ള നിമിഷത്തിലാണ് നമ്മളെ സംബന്ധിച്ചു. നമുക്ക് നമ്മളായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു ഉയർച്ചയിലേക്ക് പോകാന്നൊക്കെ പറഞ്ഞാല് നമുക്ക് വലിയൊരു ഞാൻ ആവേശത്തിൽ നോക്കി കാണുകയാണത്. ഇനി നമുക്ക് റോബിൻ ബ്രോയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. നമ്മളെ സംബന്ധിച്ചോളം നമ്മളുടെ ഭക്ഷണ പ്രിയരും യാത്രാപ്രിയരൊക്കെ നമ്മുടെ ചാനൽ അധികം കാണുന്നത്. റോബിൻ ബ്രോയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം പറഞ്ഞു. എനിക്ക് അങ്ങനെ ഇന്ന ഭക്ഷണമൊന്നുമില്ല, ഞാൻ നല്ല ഫുഡിയാണ്, എല്ലാ ഫുഡും കഴിക്കും, എല്ലാം കഴിക്കും, ഇന്നത് വേണമെന്നൊന്നുമില്ല. എന്നിരുന്നാലും വീണ്ടും വീണ്ടും കഴിക്കണം എന്നൊക്കെ കഴിക്കണം അല്ലെങ്കിൽ എപ്പോഴും അങ്ങനത്തെ ഒരു ഇതിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഏതായിരിക്കും പ്രിഫർ ചെയ്യുന്നത് കൂടുതൽ? എനിക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചോറ് സാമ്പാർ ചിക്കൻ പൊരിച്ചത്.
ചോറ് സാമ്പാർ ചിക്കൻ പൊരിച്ചത്. ഉപ്പര ആരക്ഷ അടിക്കണെങ്കിലത് ഓർത്ത് വെച്ചോട്ടാ. ഇവിടെ വേറെ ഇതിപ്പോ നമ്മളിപ്പോ ഉള്ളത് ഇറ്റൻസിലാണ്, സന്തോഷ് സാറിന്റെ റെസ്റ്റോറന്റാണ്. ഇവിടെ എന്തൊക്കെ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട്. ഇവിടെ ബർഗറിനാണ് ഭയങ്കര ഫേമസ്. അപ്പൊ ബർഗറും അതൊരു കയറ്റിയാണ് കുറെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്, നമുക്ക് അതൊക്കെ കഴിക്കാം. പിന്നെ റോബിൻ ബോൺ ഇഷ്ടം, യാത്രകൾ ഇഷ്ടമാണോ? യാത്രകൾ ഇഷ്ടമാണ്, പക്ഷേ അധികം യാത്ര ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇക്ക ആക്ച്വലി ട്രാവൽ ചെയ്യുന്ന കാണുമ്പോൾ ഞാൻ എനിക്ക് ട്രാവൽ ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനി എന്തായാലും ഞാൻ ഇക്കയുടെ കൂടെ എന്തായാലും ട്രിപ്സ് വരുന്നതായിരിക്കും, നമ്മൾ ഒരുമിച്ച് പോകും. സീരിയസ്ലി കാണുമ്പോൾ എനിക്ക് ട്രാവൽ ബ്ലോഗ്സ് ഞാൻ ഓൾമോസ്റ്റ് എല്ലാം കാണുന്നതാണ്. എനിക്കൊന്ന് പ്രമുഖരായിട്ടുള്ള എല്ലാ ഫേമസ് ആയിട്ടുള്ള ട്രാവൽ ബ്ലോഗേഴ്സിന്റെയും ഇത് കാണാറുള്ള ഒരാളാണ്. അപ്പം എനിക്ക് ഇക്കയുടെ ഇത് വരണമെന്നുണ്ടായിരുന്നു, കാരണം ഇക്കയുടെ കൂടെ ഒരു സ്പെഷ്യൽ വൈബാണ്. അപ്പം അത് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. അപ്പൊ ഉറപ്പായിട്ടും ഇനി അടുത്ത തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കും. അപ്പൊ ഇതിന്റെ കാര്യം എന്ന് വെച്ചാല് ഞാൻ ഇപ്പോഴേ ഓഫർ തരികയാണ്, തീർച്ചയായിട്ടും കൊണ്ടുപോകും. ഈ തിരക്കുകളൊക്കെ കഴിഞ്ഞു റോബിൻ ബ്രോ വന്ന് ജനഹൃദയങ്ങളിൽ റോബിൻ ബ്രോ ഒരു സ്ഥാനമുണ്ട്. റോബിൻ ബ്രോ എന്നോട് പറഞ്ഞില്ല പോസിറ്റീവ് വൈബ് എന്ന് പറഞ്ഞ പോലെ തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട് റോബിൻ ബ്രോനെ ഒന്ന് കൈ തരണമെന്നും കെട്ടിപ്പിടിക്കണമെന്നും ഒന്ന് ഒരു സെൽഫി എടുക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പൊ എന്നെ സംബന്ധിച്ചോളം അത് നടന്നു. ഞാനിപ്പോ വലിയൊരു ഷോയിന് പോകുന്നതിന് മുമ്പ് അറിയാം, അപ്പൊ ഒരു സാധാരണക്കാരനായിട്ടാണ്. ഞാൻ എന്റെ ജീവിതം അങ്ങനെ സിമ്പിൾ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും ഞാൻ സെയിം സാധാരണക്കാരൻ തന്നെയാണ്. പക്ഷെ എനിക്ക് ചുറ്റുമുള്ളവരെല്ലാം സ്നേഹവും സന്തോഷവും അംഗീകാരവും പ്രാർത്ഥനയും അവരുടെയൊക്കെ അനുഗ്രഹമൊക്കെ കിട്ടുമ്പോൾ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഇതിനു വേണ്ടിയാണ് ഞാൻ കിടന്ന് കഷ്ടപ്പെട്ടത് സത്യം പറഞ്ഞു. അപ്പൊ അത് എനിക്കൊരു 70 days ആണെങ്കിൽ കൂടി അതെല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റി. അതിൽ എന്താ പറയാ, ഞാൻ ഭയങ്കര ബ്ലെസ്ഡ്. അത് അല്ല, തീർച്ചയായിട്ടും ബ്ലെസ്ഡ് ആണ്. കാരണം വെച്ചാല് നിങ്ങളത് അർഹിക്കുന്നതാണ്. കാരണം പറയാൻ കാരണം വെച്ചാല് ഇപ്പൊ റോബിൻ ഞാൻ പറഞ്ഞു 2018-19 തുടങ്ങിയിട്ടുള്ള സൗഹൃദമാണ്. അന്ന് മുതലേ എന്നോട് പേഴ്സണലി ടോക്ക്, ഞങ്ങൾ അതിന് മുമ്പ് ഒരു ബിസിനസ് ഒക്കെ ഞങ്ങൾ സംസാരിച്ചതാണ്. ആളുടെ ഫാദറിന്റെ റിലേറ്റഡ് ഉള്ള ബിസിനസ് ഒക്കെ ഞങ്ങൾ സംസാരിച്ചു വന്നതാണത്. അപ്പൊ ആ സമയത്ത് തന്നെ റോബിൻ പറയുന്നു, എനിക്ക് എന്തെങ്കിലുമൊക്കെ കാശ് ഉണ്ടാക്കലും മാത്രമല്ല, എന്തെങ്കിലുമൊക്കെ പബ്ലിക്കിന് വേണ്ടി ചെയ്യണം. അത് ഏതൊക്കെ നിലക്ക് പറ്റാൻ പറ്റും, ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് ആ നിലക്ക്. കാരണം അത്തരത്തിലുള്ള ബിസിനസ്സാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. നിങ്ങൾ എന്താണെന്നായിരിക്കും, അദ്ദേഹത്തിന്റെ ഫാദറിന് ഒരു മാൻ പവർ കൺസൾട്ടൻസി നിലവിൽ ഇപ്പൊ ഉണ്ട്, റണ്ണിങ്ങിലുണ്ടോ? അത് അച്ഛൻ നോക്കുന്നത്, പക്ഷെ എന്റെ ഡിഫറെന്റ് ആണ്. കാരണം അത് കാരണം ഞാൻ ഡോക്ടറാണ്, അച്ഛൻ എന്റെ ഡിഫറെന്റ് ഫീൽഡാണ്. അപ്പം ഇക്കൊക്കെ അതിനെപ്പറ്റി ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു നോളജ് ഉണ്ട്. അപ്പൊ ആ ഒരു ടൈമിലാണ് ഞാൻ അതിന്റെ വർക്ക്സിന്റെ കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്ത് ഡൗട്ട്. പക്ഷെ എന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് എന്റെ ഡിഫറെന്റ് ആണ്. എനിക്ക് ഞാൻ ഇപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു പ്ലേസ് എന്ന് പറയുന്നത് എനിക്ക് റെസ്പോൺസിബിലിറ്റി ഭയങ്കരമായിട്ട് കൂടിയിരിക്കാം. എന്റെ കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പം എന്താ പറയാ, ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഒരാൾ വിചാരിച്ച ഈ ഒരു സമൂഹത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റത്തില്ല എന്ന്. പക്ഷെ അതിനുവേണ്ടി ഇനി പടിപടിയായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും അത്. എന്താ പറയാ, വഴിയെ അറിയാവുന്നതാണ്. നമ്മളിങ്ങനെ ഓരോന്നും ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം നമ്മളെ സൊസൈറ്റിയിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, ശ്രദ്ധിക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി അതിലൊക്കെ ഒരു മാറ്റം കൊണ്ടുവരാനും ഒരുപാട് ഹെൽപ്പും കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഇനി എല്ലാം ഒന്ന് സെറ്റ് ആയത് നമ്മൾ ഇനി പയ്യെ പയ്യെ ചെയ്യും, മനസ്സിലായത്? കാരണം നമ്മൾ എന്നെ ഇത്രയും പേര് സപ്പോർട്ട് ചെയ്യുമ്പം, ഇത്രയും പേര് എന്റെ കൂടെ ഉണ്ടെങ്കിൽ അതെനിക്കൊരു ധൈര്യമാണ്. കാരണം എനിക്ക് എന്റെ ആഗ്രഹങ്ങൾ, നമുക്ക് ഒരുപാട് പേരുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ നമ്മൾ ഇത്രയും പേരുണ്ടെങ്കിൽ, ഒരുപാട് പേരുണ്ട്, ഇത്രയും പേരെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് മാറ്റങ്ങൾ ഈ സൊസൈറ്റിയിൽ കൊണ്ടുവരാൻ പറ്റും. അത് എന്തായാലും വരും. ഓക്കെ, വെയിറ്റ് ആൻഡ് സീ. അപ്പൊ ഈ ഒരു ആവേശം, ഈ ആവേശം ബ്രോ അതൊരു എല്ലാവർക്കും ഗുണകരമാക്കുന്ന രീതിയിലുള്ള പ്ലാൻ തീർച്ചയായിട്ടും ചെയ്യുന്ന ആളാണ്. അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചോളം, ഞാനിപ്പോ ഒരു സെലിബ്രിറ്റിയുടെ അടുത്ത് ഇരുന്നിട്ട് അല്ലല്ല ഞാൻ പറയുന്നത്, കാരണം എനിക്ക് റോബിൻ എനിക്ക് അറിയാവുന്നതിന്റെ പേരിൽ തന്നെ ഒരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടി ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഇപ്പം എനിക്ക് അത്ര, ഞാൻ ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ഒരാളെന്നല്ല, പക്ഷെ എനിക്കും ആഗ്രഹങ്ങളുണ്ട്. അപ്പൊ ഒരു സാധാരണക്കാരന് അധികം ടാലന്റഡ് അല്ലാത്ത ഒരാളിന് ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അതിനുവേണ്ടി, എന്റെ പാഷന് വേണ്ടി ഞാൻ അത്രയും കിടന്ന് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അത്രയും കിടന്ന് ഹാർഡ് വർക്കും അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് വിൽ പവർ ഉള്ളതുകൊണ്ട് തന്നെയാണ് സത്യം പറഞ്ഞാൽ എനിക്കിപ്പോ ഈ ഒരു ചെറിയ അച്ചീവ്മെന്റിലേക്ക് എത്താൻ പറ്റിയത്. കാരണം നമ്മൾ പലരും ഇപ്പൊ ലൈഫിൽ പല ആഗ്രഹങ്ങളുള്ള ഒരുപാട് പേര് ഡൗൺ ആയിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും. നിങ്ങളിപ്പോ ടയർഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റെസ്റ്റ് എടുക്കുക, ഓക്കെ, നിങ്ങൾ എനർജി സേവ് ചെയ്യുക, നിങ്ങളെ എയിം നിങ്ങൾ ഫിക്സ് ചെയ്യുക, അതിനുവേണ്ടി കംപ്ലീറ്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റും. കാരണം എന്നെ കൊണ്ട് ഇതേപോലത്തെ അച്ചീവ്മെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്നെക്കാട്ടി കൂടുതൽ നിങ്ങൾ വലിയ വലിയ അച്ചീവ്മെന്റ്സ് ചെയ്യാനേ ഉള്ളൂ. തീർച്ചയായും ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പൊ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് എന്താണ് ഭാവി പരിപാടികളൊക്കെ എന്താണ്? ഒരുപാട് ഇവർക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. എന്താണ് വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ളത്? ബിഗ് ബോസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ക്ലോസ്. ബിഗ് ബോസിനെ പറ്റി ഇനി ഒന്നുമില്ല. അതിനെ ഇനി നമ്മള് ഇട്ട് തിരിച്ച് വീണ്ടും എടുക്കാനായിട്ടുള്ള ഒരു പ്ലാനും എനിക്കില്ല. ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസന്റ് ലൈഫ്, അതിനോട്ട് മുന്നോട്ട് പോവുക. മൂവി കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. സോ മൂവി ഓഫേഴ്സ് എല്ലാം വരുന്നുണ്ട്. ഇപ്പൊ സന്തോഷ് സാറിന്റെ ഒരു മൂവി ഞാൻ
കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പല പല മൂവി ഓഫേഴ്സ് വരുന്നുണ്ട്. അതില് സാറാണ് ആക്ച്വലി എന്നെ ഡയറക്ട് ചെയ്യുന്നത്. സാറാണ് എനിക്ക് കറക്റ്റ് ആയിട്ട്, കാരണം എനിക്ക് മൂവി ഫീൽഡായിട്ട് വലിയ കോണ്ടാക്ട്സും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം സാറും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ലീഡ് ചെയ്യാൻ വേണ്ടി. എന്നാ സാർ, സന്തോഷ് സാറാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ എനിക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ സാർ ചെയ്യും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങള് സന്തോഷ് സാറിന്റെ അടുത്ത പടത്തിലേക്ക് സജസ്റ്റ് ചെയ്തപ്പോ തന്നെ സന്തോഷ് സാറ് ഞാനായിട്ട് ഡിസ്കസ് ചെയ്ത് എനിക്ക് അതിന്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ. ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ലാൽ സാർ, മോഹൻലാൽ സാറിന്റെ ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റാഗ്രാമിലും എന്റെ ആ ഒരു ഫസ്റ്റ് പോസ്റ്റർ അത് അനൗൺസ് ചെയ്യാൻ ലാൽ സാറിന്റെ ഒരു ഫാന് കൂടെ ആയിരുന്നു ഞാൻ. ഒബ്വിയസ്ലി എന്താ പറയാ, എന്റെ ഒരു ഇത് സാർ അത് ആ ഇടാ മോനെ എന്ന് പറഞ്ഞിട്ട് അത് കംഗ്രാറ്റ്സ് ആൻഡ് ബെസ്റ്റ് വിഷസ് ഡിയർ ഡോക്ടർ റോബിന്റെ ആദേശം എന്ന് പറഞ്ഞപ്പോ തന്നെ ഐ എം ലൈക് ബ്ലെസ്ഡ്. കാരണം എന്താ പറയാ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ ലോകം മൊത്തം നമ്മുടെ കൂടെ നിൽക്കുമെന്ന് പറയത്തില്ല. അതിന്റെ കുറെ എക്സാമ്പിൾസ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഞാനൊരു കാര്യം ചോദിച്ചു, ലാൽ സാർക്ക് ഇപ്പൊ ആ ഷോന്റെ ഭാഗമായിട്ട് ലാൽ സാറൊക്കെ വന്നിട്ട് വളരെ സീരിയസ് ആയിട്ട് റോബിൻ അങ്ങനെയൊക്കെ പറയുമ്പോ, അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ പറയുമ്പോ എന്തായിരുന്നു അപ്പോഴത്തെ ഫീൽ? എന്തായിരുന്നു ഞാൻ ആലോചിക്കുന്നത്, എനിക്ക് തോന്നുന്നില്ല ആദ്യനെ പോലും ഇത്രയും വഴക്ക് കുറഞ്ഞ കാണുമെന്ന് കേട്ടോ. ഞാൻ അത്യാവശ്യം കുറച്ച് പുരുത്തം കെട്ട കുട്ടിയായിരുന്നു സ്കൂളിലും കോളേജിലും എല്ലാം പറയും, ഇപ്പോഴും അതങ്ങനെ തന്നെയാണ്. പക്ഷെ അതിന്റെ ബേസിക് നേച്ചർ. അപ്പം സാർ ഇത് കാണുന്ന, സാറിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ സാർ എന്നെ വഴക്ക് പറയുമ്പോഴും ഞാനത് മനസ്സിലാക്കുന്നു. കാരണം ആ വിത്ത് ഓൾ റെസ്പെക്ട് ഞാനത് മനസ്സിലാക്കുന്നു, ഞാൻ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കും. ബട്ട് ഐ എം ഹാപ്പി. കാരണം എന്ന് വെച്ചാൽ സാർ അറ്റ്ലീസ്റ്റ് ചില സമയത്ത് എന്റെ മോനെ വിളിക്കും, ചില സമയത്ത് എന്റെ അടുത്ത് വഴക്ക് പറയും. എല്ലാം ആ ഒരു എന്താ പറയാ, ആ ഒരു കെയറും സ്നേഹവും എനിക്ക് കിട്ടുന്നുണ്ടല്ലേ. ഈവൻ ഒരു വഴക്കിൽ പോലും കെയർ ഉണ്ട്. ഇപ്പൊ എന്നോട് ഇഷ്ടമില്ല എന്നെ വഴക്ക് പറയണ്ടെന്ന് ഉണ്ടെങ്കിൽ ആ ഒരു കെയർ ചിലപ്പോൾ അധികം കാണത്തില്ല. എന്നെ വഴക്ക് പറയുന്നത് എന്തുകൊണ്ടാണ്, എന്റെ തെറ്റുകൾ മനസ്സിലാക്കി അത് ആവർത്തിക്കാതിരിക്കാനല്ലേ. സോ ഒബ്വിയസ്ലി അതിൽ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. ഞാൻ ആ ഷോ കാണുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, റോബിൻ്റെ അറിയാവുന്ന എന്റെ പേര് ചിന്തിക്കും, ലാൽ സാറൊക്കെ റോബിൻ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ റോബിൻ എന്തായിരിക്കും, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണല്ലോ, വിളിച്ച് ചോദിക്കാനൊന്നും പറ്റണല്ലോ. അപ്പൊ എന്തായിരിക്കും വിചാരിച്ചു, മെന്റലി തകർന്നു പോയിട്ടുണ്ടാവും. ഞാൻ അത്യാവശ്യം എന്താ പറയാ, ഈ ഒരു ഗെയിമിനെ പറ്റി അത്യാവശ്യം കുറച്ചൊക്കെ ഒന്ന് പഠിച്ചിട്ടാവാം. പഠിച്ച് മീൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് അറിഞ്ഞ് എന്തൊക്കെയാണെന്ന് ഒന്ന് അനലൈസ് ചെയ്തിട്ടാവാം. പഠിച്ച് നമുക്ക് അവിടെ പോയി പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോ അല്ല. സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് വരുന്ന ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് അതിന്റെ ആക്ഷൻ ആണ് നമ്മളോട് ചെയ്യുന്നത്. അപ്പം ഇതിൽ മാക്സിമം എത്ര വേണമെങ്കിലും നമ്മളെ പലരും പ്രൊവോക്ക് ചെയ്യാം. അപ്പൊ ആ ഒരു ടൈമിൽ നമ്മുടെ കൺട്രോൾ പോവാതിരിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ കാര്യം. അപ്പം ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എന്റെ കൺട്രോൾ കുറച്ച് പോയി, അതിന്റെ ബേസിക് ക്യാരക്ടറാണ്, അതിൽ കുറച്ച് എന്താ പറയാ ഒരു ഫിസിക്കൽ അസോൾട്ട് പോലെ എന്ന് അവർ പറയുന്നു. അപ്പൊ ആ ഒരു കാര്യം നടന്നു, ഇജറ്റായി പോയി. കാരണം എനിക്കൊരു, ഞാൻ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ന്യായീകരിച്ചോണ്ടിരിക്കുന്നില്ല. ഞാൻ പറയാം ഓക്കെ മിസ്റ്റേക്ക് പറ്റി. ഷോന്റെ അടുക്ക് ഞാൻ എല്ലാ എപ്പിസോഡിലും കാണാറില്ല, അന്നായിരുന്നാലും പല എപ്പിസോഡുകളും കാണും. പിന്നെ എല്ലാം തന്നെ യൂട്യൂബിലൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ വരുന്നുള്ള ഫുഡ് വന്നത് നമുക്കുള്ളതാ ഫുഡ് വന്നോളൂ 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 വന്നോളൂ. ഫ്യൂഷൻ ഡിഷ് റോബിന് വേണ്ടിട്ട് സ്പെഷ്യൽ ആണ് കേട്ടോ. ഞാനും കഴിക്കും കൂടെ കഴിക്കാം. ഓക്കെ, ഇതിന്റെ പിന്നിലൊക്കെ കുറച്ചു പേര് നിപ്പോ കേട്ടോ, ഇവരെ എല്ലാരും കൂടെ ഷെയർ ചെയ്താണ് കഴിക്കാൻ. അല്ല ഇതിപ്പോ ഞാൻ കഴിച്ചു തുടങ്ങിയാൽ എല്ലാവർക്കും കിട്ടാൻ വഴി കുറവായിരിക്കും. അപ്പൊ ഇനി അപ്പൊ ആ ഷോ കാണുമ്പോഴേ അതിന്റെ ഇടയിൽ ചില ചില സമയങ്ങളിലൊക്കെ എല്ലാവരും ഒരു ഒറ്റപ്പെടുത്തുന്ന ഒരു കണ്ടീഷനൊക്കെ വരുമ്പോഴും പിന്നെ റോബിന് ആ കരഞ്ഞ ഇതൊക്കെ വന്ന സമയത്തൊക്കെ റിയലി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇക്ക നമ്മൾ ആ ഒരു വീട്ടിന്റെ അകത്ത് തന്നെയാണ്, നമുക്ക് പുറം ലോകമായിട്ട് ഒരു ബന്ധമില്ല. നമ്മൾ ആ ഗ്രൂപ്പിന്റെ അകത്ത് കിടന്ന് തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പം സ്ട്രെസ് ലെവൽ, ഓരോരുത്തരും സ്ട്രെസ് ലെവലുണ്ട്. എനിക്കും ഞാനും സ്ട്രെസ് ഔട്ട് ആയിരുന്നു. കാരണം ഞാൻ ഗെയിം കളിക്കുന്നതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ സ്ട്രെസ് കൂടുതലായിരിക്കും. ഇതെല്ലാം മനസ്സിലാക്കിയാൽ ഞാൻ ആ ഗെയിം കളിക്കാൻ വേണ്ടി വന്ന ഒരു പക്ഷേ എനിക്ക് ഇതൊന്നും ഫേസ് ചെയ്യാൻ വയ്യ എന്നുണ്ടെങ്കിൽ, ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ വീട്ടിലിരുന്ന് ഈ ഒരു ഗെയിം ഷോ ടിവിയിലോ ഹോട്ടലിലോ കണ്ടിരുന്നു. ഞാൻ അവിടെ പോകുമ്പോൾ കംപ്ലീറ്റ്ലി ഞാൻ എന്നെ പഠിച്ച് പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത് ഞാൻ ഡോക്ടറാണ്, എന്റെ റെപ്യൂട്ടേഷൻ എന്റെ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഒരു ഷോയിലേക്ക് പോകുന്നത്. ഓബ്വിയസ്ലി അത്രയും റിസ്ക് എടുത്ത് അത്രയും ഗട്സ് ഉള്ളവർ മാത്രമേ ആ ഷോയിൽ പോയി. കാരണം കംപ്ലീറ്റ്ലി മോണിറ്റേർഡ് ആണ്, എന്ത് വേണമെങ്കിലും കാണിക്കാം. സോ നമുക്ക് ഒന്നും അവിടെ ഹൈഡ് ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലായില്ല. അതും അവർക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും കാണിക്കാം, അത് നമുക്കൊന്നും പറയാനും പറ്റത്തില്ല. സോ എന്താ പറയാ, സ്ട്രെസ് എല്ലാരും സ്ട്രെസ്ഡ് ഔട്ട് ആണ്. ബട്ട് അതെ, അതിലുള്ള 20 പേരും വിന്നേഴ്സ് ആണ്. കാരണം 20 പേര്, ഒരാൾ ട്രോഫി എടുത്തു എന്ന് വെച്ചിട്ട് ബാക്കിയുള്ള തോറ്റുന്നല്ല, 20 പേരും വിന്നേഴ്സ് എന്നാണ് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾക്ക് പുറത്തിരുന്ന് ആ ഒരു ടിവിയിലോ ഹോട്ട്സ്റ്റാറിലോ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഇന്റൻസിറ്റി എന്ത് മാത്രമാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം അവിടെ പോയി അത് എക്സ്പീരിയൻസ് ചെയ്യണം സത്യമായിട്ടും. കാരണം അതൊരു അതൊരു ഡിഫറെന്റ് ഒരു മാജിക്കൽ വേൾഡ് ആണ്. ഭയങ്കര എന്താ പറയാ,
എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് അതിന്റെ അകത്തുള്ള കാര്യം നടക്കുന്നത്. അല്ല അതറിയാം, റോബിനെ കയറുന്നതിന് മുമ്പ് തന്നെ ആ ഒരു മൂഡ് മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് പോയത്. കാരണം നമ്മൾ സംസാരിച്ച ലാസ്റ്റ് ടോക്കിലും അത് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ഇന്നെ പോകുകയാണ് കാര്യങ്ങളൊക്കെ. അത്രയും ഒരു അതിന്റെ ഗൗരവം മനസ്സിലാക്കിട്ട് പോണെന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇപ്പോഴും ബിഗ് ബോസിനെ റെസ്പെക്ട് ചെയ്യുന്നു. ഞാൻ ഇപ്പോഴും ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ ആണ് എന്നെ ഇതുവരെ എത്തിച്ചത്. അപ്പം അത് ഞാൻ എപ്പോഴും കടപ്പെട്ടിരിക്കും. കാരണം ഏഷ്യനെറ്റും എന്റെ മോൾ ഷൈനും ആണ് എന്നെ സെലക്ട് ചെയ്തത്. അവർക്ക് ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ഓപ്ഷൻസ് ഉള്ളതിൽ എനിക്കൊരു ചാൻസ് തന്നപ്പം എന്റെ റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ് ആ ഷോയിൽ എന്റെ മാക്സിമം കൊടുക്കുക എന്നുള്ളത്. ഞാൻ അത്ര വലിയ ടാലന്റഡ് ആയിട്ടുള്ള ആളൊന്നുമില്ല, പക്ഷെ എന്റേതായിട്ടുള്ള രീതിയിൽ ഞാനൊരു ഗെയിം കളിക്കാൻ തുടങ്ങി. പക്ഷെ പലരും അപ്പോഴും ഗെയിമിന്റേതായിട്ടുള്ള രീതിയിലല്ല ഇൻഷ്യലി എടുത്തുകൊണ്ടിരുന്നത്. ഗെയിം എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തുടങ്ങിയത് റിയാസ് വന്നപ്പോ തൊട്ടാണ്. ഞാൻ റിയാസ് ഒരു നല്ല ഗെയിമറാണ്. റിയാസ് വന്നപ്പോ തൊട്ടാണ് ഗെയിം കളിച്ചു തുടങ്ങിയത്. ബട്ട് ഒരു മൂന്നാഴ്ച പോയില്ല, അതിനു മുമ്പേ ഇതെല്ലാം സംഭവിച്ച് പുറത്തു വന്നു. പക്ഷെ പുറത്തു വന്നാലും ഐ എം റിയലി ഹാപ്പി. കാരണം പുറത്തു വന്നപ്പോഴാണ് എന്നെ ഇത്രയും പേര് ഇഷ്ടപ്പെടുന്നുണ്ടെന്നും ഇത്രയും പേരുടെ സപ്പോർട്ട് ഉണ്ടെന്നും ഇത്രയും പേര് എന്താ പറയാ സ്നേഹിക്കുന്നു എല്ലാം അറിഞ്ഞത്. അപ്പം ദൈവം തന്നെ വിചാരിച്ചാണ് ഇനി ഇവനായിട്ടും ബാക്കിയുള്ള ദിവസങ്ങൾ അവിടെ ഇട്ട് അനുഭവിപ്പിക്കുന്നതിന് പകരം ഇപ്പോഴേ നീ പോയി സന്ദർശിച്ചു. 70 ദിവസം കൊണ്ട് എങ്ങനെ ജീവിതം മാറി പറഞ്ഞു എന്നുള്ളതിന്റെ ചുരുക്കമാണ് നമുക്ക് റോബിൻ പറഞ്ഞത്. ഒരുപാട് നീട്ടിക്കൊണ്ട് വന്നില്ല, നല്ല രുചികരമായിട്ടുള്ള വ്യത്യസ്ത ഡിഷുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, ഫ്യൂഷൻ ഡിഷസ് ഒക്കെയാണ്. അപ്പൊ ഇനി കഴിച്ചുകൊണ്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഓക്കെ. അപ്പോ ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകരുടെ പെർമിഷനോട് കൂടിയിട്ട് ഞാൻ ചോദിച്ചു കഴിച്ചു ഇത് എന്റെ സ്റ്റൈലാണ്. അപ്പൊ നല്ല നല്ല അടിപൊളി ഫുഡാണ്, രക്ഷയില്ല പറയാതിരിക്കാൻ വയ്യ. എങ്ങനെയുണ്ട് നോക്കട്ടെ. റോബിൻ ബോർഡ് കൂടെയുള്ള ആദ്യത്തെ സത്യം പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചിരുന്നത് ആഗ്രഹിച്ചത് വീട്ടിൽ വന്ന് വീട്ടില് ഉമ്മച്ചിണ്ടാക്കിയ ഭക്ഷണമൊക്കെ കൊടുത്ത് തുടങ്ങണം. മാളയിൽ ഞാൻ പറഞ്ഞതായിരിക്കും, വീട്ടില് മാളയിലെ വീട്ടിൽ വരുന്നതായിരിക്കും. കൊറേ ഐറ്റംസ് വരാനുണ്ട്, അതിനുണ്ട് നോക്കും. കുറച്ച് കുറച്ചായിട്ട് നമുക്ക് കഴിച്ച് മുന്നോട്ട് പോവാം. ഓരോരോ ഐറ്റം കഴിച്ചോണ്ടിരിക്കണം, അതിന്റെ ഇടയിൽ കുറെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒരുപാട് ഡ്യൂറേഷൻ കൂട്ടുന്നില്ല ഇന്റർവ്യൂന്റെ. ഡോക്ടർ ഇനി ചോദിക്കുന്ന കാര്യം, ഇനി ഈ ഇത് ഇനിയും പ്രാക്ടീസ് ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ടോ? ഈ ഒരു ടൈമിൽ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മൾ ഡോക്ടേഴ്സ് എന്ന് പറയുമ്പം റെസ്പോൺസിബിലിറ്റി ഭയങ്കര കൂടുതലാണ്. ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിനു വേണ്ടി ഇൻവോൾവ് ചെയ്യണം. അപ്പൊ എനിക്ക് ബാക്കിയുള്ള ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല, സ്ട്രെസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തൽക്കാലം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, റിസൈൻ ചെയ്തിട്ടുണ്ട്. ലീവ് ഓൾറെഡി എടുത്തിരുന്നു, അതിന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ റെസിഗ്നേഷൻ ഞാൻ ഓൾറെഡി ലെറ്റർ അയച്ചിട്ടുണ്ട് കൊടുത്തു. ഇനിയിപ്പം മൂവിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ട് ഇനി ജോയിൻ ചെയ്യേണ്ട ടൈം എനിക്ക് തോന്നുമ്പോൾ തിരിച്ച് ജോയിൻ ചെയ്യാനായിട്ട് പ്ലാൻ. അപ്പൊ തൽക്കാലം ഇങ്ങനത്തെ ഒരു ഒരു ഡോക്ടറെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു, പക്ഷെ വലിയൊരു കലാകാരനെ നോക്കിയിട്ട് വീണ്ടും കിട്ടാൻ പോകുന്നത്. അപ്പൊ അത് പറയുമ്പോ നല്ല അടിപൊളി ബീഫ് സ്റ്റീക്സ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിത് കഴിച്ചിട്ടാവും ബാക്കി വിശേഷങ്ങൾ. അധികം വെജാണോ നോണാണോ കൂടുതൽ ഭക്ഷണങ്ങളോട് ഇഷ്ടം? എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പോലും നോൺ വെജ് കഴിക്കുന്ന ആളാണ് വീട്ടില്. മുന്നേ പോലെ തന്നെ യു ആർ നോൺ വെജിറ്റേറിയൻ ആണ്. എന്താണ് ബീഫ് ഫിഷ് ചിക്കൻ ഏതാണ് കൂടുതൽ ഇഷ്ടം? എനിക്ക് ചിക്കനും ബീഫാണ് കൂടുതൽ ഇഷ്ടം. എല്ലാ നോൺ വെജ് കഴിക്കും, ബട്ട് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ചിക്കനും ബീഫും. വെറൈറ്റീസ് നമുക്ക് തായ്ലൻഡ് യാത്രയിൽ നമ്മൾ കൊടുക്കും മുതല മുതല് പല്ലി ഞാൻ എല്ലാം കളിക്കും. ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര പോസിറ്റീവ് ആയി നിങ്ങൾ പോകുന്നത്. അതും മറ്റേ ഓൾ ഇന്ത്യ ട്രിപ്പ് ഒക്കെ പോയില്ലേ, ഐ എൻ ബി ട്രിപ്പ്, അതൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പൊ ഞാനും ആലോചിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലൊക്കെ ഇനി പോയിട്ടുണ്ടെങ്കിൽ. ഞാൻ അധികം ട്രാവൽ ചെയ്തിട്ടില്ല, കാരണം അധികം ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ എനിക്കുള്ള ഫ്രണ്ട് പുള്ളിക്കാൻ ആക്ച്വലി ഫാമിലി കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി. അപ്പൊ ഇനി ട്രാവൽ ചെയ്യണമെന്നുണ്ട്. അപ്പൊ ഇനിയിപ്പോ നിങ്ങളോട് ട്രാവൽ ചെയ്യാലോ. തീർച്ചയായിട്ടും, അത് മാത്രമല്ല ഇത് കാണുമ്പോള് ഇനിയിപ്പോ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗത്തുനിന്ന് വിളിക്കും, ഡോക്ടറെ വായോ ഞങ്ങൾ നോക്കിക്കോളാം എന്നിട്ട് ഇഷ്ടം പോലെ ആളുകൾ വിളിക്കും. ഡോക്ടർക്ക് യാത്രയേറെ ഇഷ്ടമുണ്ട് കേട്ടോ. പക്ഷെ തായ്ലൻഡ് നമ്മുടെ കൂടെ വരും, അതിപ്പോഴും ഞാൻ പറഞ്ഞു വെച്ചേക്കുന്നത്. ഇവിടെ വന്നിട്ട് നല്ല അടിപൊളി ഒരു മിനിറ്റ്. അതുപോലെ തന്നെ ഇവിടെ നല്ല അടിപൊളി ഫുഡ് കഴിച്ചിരിക്കുമ്പോ മറ്റൊരു സന്തോഷം കൊടുക്കുന്ന വെച്ചാല് സന്തോഷ് സാറ്, സന്തോഷ് ഗുരുവിള സാറ്, നിങ്ങൾ മുമ്പ് എന്റെ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ 14-ാമത്തെ പ്രൊജക്ട്, അത് അതിലെ മെയിൻ ആളാണ് റോബിൻ. അത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി എന്താ പറയാ, സാറിന്റെ ഒരു ഗൈഡൻസ്, സാർ എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയാ, ഭയങ്കര സിമ്പിൾ ആണ്, ഭയങ്കര ഹമ്പിൾ ആണ്. അത് മാത്രമല്ല എന്താ പറയാ, കറക്റ്റ് ആയിട്ട് നമ്മളെ ഗൈഡ് ചെയ്യും. കാരണം എനിക്ക് ഈ ഒരു ഫീൽഡ് കറക്റ്റ് ആയിട്ട് അറിയാത്തതാ. സാറ് തന്നെ കറക്റ്റ് ആയിട്ട് എന്താണ് ശരി, എന്താ തെറ്റ്, ഇങ്ങനെ പോയാൽ കറക്റ്റ് ആയിരിക്കും, എല്ലാം കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് സാർ, ഓപ്പണായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്കും പുതിയൊരു ഫീൽഡ് ആയതുകൊണ്ട് എന്താ പറയാ, അധികം തെറ്റുകളൊക്കെ പറ്റാതിരിക്കാനും പിന്നെ
കറക്റ്റ് ഗൈഡൻസ് എനിക്ക് തരുന്നുണ്ട് സാർ. സാറിന്റെ ഒരു പ്രൊഡക്ഷനിൽ തന്നെ എനിക്കൊരു എന്താ പറയാ ഒരു പുതിയൊരു കാര്യം ചെയ്യാൻ പറ്റുന്ന തന്നെ വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു. തീർച്ചയായിട്ടും അത് ഒരുപാട് ഏറ്റവും അധികം ഹിറ്റുകൾ സമ്മാനിച്ച പ്രൊഡ്യൂസറാണ് കേട്ടോ. അപ്പൊ അതിന്റേതായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഓരോ പടങ്ങളിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ചെയ്യുമ്പോൾ ഒരു മൂവി തന്നെ ഓൾമോസ്റ്റ് ഇങ്ങനത്തെ ഒരു കാര്യമാണെന്ന് പറയുമ്പോൾ വളരെ എക്സ്പീരിയൻസ്ഡ് ഹാൻഡ്സ് എന്റെ കയ്യിൽ വന്നിട്ട് ഈ മൂവിയിലൊക്കെ എൻ്റെ ഇപ്പൊ കിട്ടിയേക്കുന്ന ഒരു ചാൻസ് എന്ന് പറഞ്ഞാലും അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീമിന്റെ കയ്യിലാണ് റോബിൻ വന്ന് പെട്ടിരിക്കുന്നത്. അപ്പൊ നോർമൽ എടുപ്പെട്ടിരിക്കാന്ന് പറഞ്ഞാല് വളർന്ന് കേറാനുള്ള വലിയൊരു പാത്ത് ആണ്. പിന്നെ നിങ്ങളുടെ എഫർട്ട് അനുസരിച്ച് നമ്മുടെ ഫസ്റ്റ് മൂവി എന്ന് പറയുമ്പോ എപ്പോഴും അത് നമ്മള് എന്താ പറയാ കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്തിട്ട് ചെയ്യണം. കാരണം ചൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കാരണം ബേസ് ആണ്. അപ്പം അത് സാർ എന്തായാലും ആ രീതിയിൽ തന്നെ സാർ എനിക്ക് വേണ്ടി കുറെ സമയം സാർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ ആലോചിക്കുന്നത് ദൈവമേ സാർ അതിനു വേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് ഈ തിരക്കുകളും കുറച്ച് കാര്യങ്ങളും ഉണ്ടെങ്കിൽ സാർ തിരക്കിലാണെങ്കിൽ കൂടി സാർ അതെല്ലാം കറക്റ്റായിട്ട് നോക്കിയിട്ട് സാറിനെ എന്നെ വിളിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഭയങ്കര കാര്യമായിട്ടോ. തീർച്ചയായിട്ടും റോബിൻ ചിന്തിക്കുന്നതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു പ്രൊജക്ട് തന്നെ ആയിരിക്കും. ഇപ്പൊ നമ്മുടെ ബാക്കിൽ എന്നാത്താൻ കേസ് കൂടെ പുതിയതായിട്ട് സാറിന് റിലീസാകാൻ പോകുന്ന സിനിമയാണ്. നമ്മള് ചാക്കോച്ചനൊന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഫേസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിന്റെ ഒക്കെ അതിന്റെ ചെറിയ ചെറിയ ഈശ്വരൻ സംഭവങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ അതിന്റെ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നിട്ട് ഞാൻ 3 ദിവസം അതിന്റെ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു. ചാക്കോച്ചൻ ബിരിയാണി ഒക്കെ വിളമ്പിത്തന്ന് ഞങ്ങളൊക്കെ കഴിച്ച് അടിച്ചു പൊളിച്ചൊക്കെയാണ് പോകുന്നത്. അപ്പൊ ചാക്കോച്ചന്റെ ഇതുവരെയും നമ്മളാരും പ്രതീക്ഷിക്കാത്ത മറ്റൊരു ഫേസ് ആണ് ഈ ടീം അതിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ അതുപോലെ തന്നെ റോബിനൊക്കെ ഫിലിമിലേക്ക് വരുമ്പോഴും റോബിന്റെ ഒക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കുറെ സംഭവങ്ങള് നമുക്ക് കാണാൻ പറ്റും. കഴിക്കും കഴിക്കും കഴിക്കും. എന്തായാലും ഞങ്ങളുടെ മാളയിലേക്ക് വരാന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അത് അപ്പൊ ഇനി നമുക്ക് ഇനി എന്താണ് പറയാം, നമ്മുടെ ഒരുപാട് ഓഡിയൻസ് ഉണ്ട്. ഇനിയിപ്പം ഭാവി പരിപാടികൾ പറഞ്ഞ വേറൊരു നഗ്ന സത്യം പറയട്ടെ, പല റോബിനെ പറ്റിയുള്ള പല വാർത്തകൾ വരുമ്പോ റോബിന്റെ പ്രണയം, റോബിൻ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണാറുണ്ട്. ഇവിടെ ഞാൻ പറയണ, റോബിൻ ആദ്യമായിട്ട് ഒരു ഇഷ്ടം പറഞ്ഞത് എന്നോടാണ് എന്ന് പറഞ്ഞാൽ നിഷേധിക്കില്ലല്ലോ. എന്നെ ഇഷ്ടമാണ് തന്നെ റോബിൻ പറഞ്ഞത്. ഇഷ്ടമാണ്. അപ്പൊ ഇതാണ് നിങ്ങൾ കണ്ട തമ്പുരാൻ ക്യാപ്ഷൻ. റോബിന്റെ ആദ്യത്തെ ഇഷ്ടം റോബിൻ തുറന്നു പറഞ്ഞത് ആരോടാണെന്ന് നിങ്ങൾ കണ്ടല്ലേ ഈ വീഡിയോ ക്ലിക്ക് ചെയ്ത് പറഞ്ഞത്. അപ്പൊ ഇതാണ് ഇതാണ് ആ സത്യം. ഓക്കെ, ഓരോ ഐറ്റംസ് കഴിക്കാനായിട്ട് 5-10 മിനിറ്റ് ഒക്കെ എടുക്കാന്നുണ്ട്. പക്ഷെ ഇന്റർവ്യൂവിന്റെ ഇടയിൽ അത് കട്ട് ചെയ്ത് കളയുന്നു. ഞങ്ങൾ എന്റെ തുടക്കം എടുക്കണത് കഴിക്കണത് കാണിക്കുന്നു, ബാക്കി പിന്നെ ക്യാമറ കട്ട് ചെയ്ത് സമാധാനത്തിലിരുന്ന് കഴിക്കേണ്ടത്. കാരണം ഇതൊരു ഫുഡ് റിവ്യൂ അല്ലല്ല, എല്ലാവർക്കും അറിയേണ്ടത് റോബിന്റെ വിശേഷങ്ങളാണ്, വിശേഷങ്ങളോടൊപ്പം ഭക്ഷണങ്ങളും. അപ്പൊ കഴിഞ്ഞില്ല, നമുക്ക് ഒരു ഒരു ഐറ്റം കൂടി കഴിക്കാം. കൗബോയ് പറഞ്ഞത് കഴിച്ചിട്ടുണ്ടോ? കൗബോയ് ഇതൊന്ന് ഹാഫ് ആയിട്ട് കട്ട് ചെയ്ത് തരാം നമുക്ക് രണ്ടുപേർക്കും. എങ്ങനെയുണ്ട് കൗബോയ് പറഞ്ഞത്? അടിപൊളി അടിപൊളി. യെസ്. അപ്പോ അടുത്തത് നമ്മൾ കഴിക്കാൻ പോകുന്നത് കൗബോയ് ബർഗർ ആണ് കേട്ടോ. നമ്മള് പല കൗബോയ് ഷോസും കൗബോയ് മോഡലൊക്കെ നമ്മൾ കണ്ടു കാണും, ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കൗബോയ് ബർഗർ. അപ്പൊ ഫുഡ് ലവേഴ്സ് ആണെങ്കിലും മറക്കണ്ട. ചിയേഴ്സ്. ഓക്കെ, കഴിച്ചിട്ട് എങ്ങനെയുണ്ടോ? ഞാൻ എല്ലാത്തിലും അടിപൊളി അടിപൊളി എന്ന് പറയുന്നതാണ് എന്റെ പ്രേക്ഷകരത്. റോബിൻ ബ്രോ തന്നെ പറയും എങ്ങനെയുണ്ടെന്നുള്ളത്. മിക്സഡ് എക്സ്പ്ലോഷൻ ഓഫ് ഫ്ലേവേഴ്സ്. യെസ്, ഒരുപാട് അതാണ്. ഓക്കെ, ഇഷ്ടമായില്ലേ? അപ്പൊ ഇന്നത്തെ ഈ ഡിഷുകളിലെല്ലാം തന്നെ ഹാപ്പിയാണ് ഇന്നത്തത്. എന്തായാലും ഇപ്പൊ തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് പോകുമ്പോ നാടൻ ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ട്. യാത്രയിൽ ഇഷ്ടപ്പെട്ട വഴി ചോറും സാമ്പാറും ചിക്കൻ ഫ്രൈ ഒക്കെ തന്നെ കിട്ടുന്നുണ്ട്. എല്ലാം കിട്ടുന്നുണ്ട്. ചോറും സാമ്പാറും ചമ്മന്തിയും മീൻ പൊരിച്ചതും എല്ലാം കിട്ടുന്നു. എല്ലാം കിട്ടുന്നുണ്ട്. എല്ലാരും ബിരിയാണി മാത്രം വെച്ച് എല്ലാം സൽക്കരിക്കുന്നത്. എനിക്ക് ബിരിയാണി ഇഷ്ടമാണ്, പക്ഷെ എല്ലാം കിട്ടുന്നുണ്ട്, മിക്സഡ് ആയിട്ട് എല്ലാം കിട്ടുന്നുണ്ട്. പക്ഷെ കഴിക്കാൻ പറ്റുന്നില്ല, കഴിക്കാത്ത പോലെ കഴിക്കാൻ വയ്യ. ടയേർഡാണ്, ഒരുപാട് കഴിക്കണമെന്നുണ്ട്. ഓൾ കേരള ഓട്ടമാണ്, ഉറങ്ങാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഉറങ്ങാൻ പറ്റുന്നില്ല, കഷ്ടിച്ച് 3-4 മണിക്കൂർ ഉറങ്ങും. അത് ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ്. ഇപ്പൊ ആഗ്രഹിക്കുന്നത് ഒന്ന് സ്വപ്നം കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്നാണ്, ഉറക്കത്തിൽ സ്വപ്നം പോലും കാണുന്നില്ല. അതായത് മനസ്സിലായി, അതായത് ഒരു കാലത്ത് നമ്മള് ഒരു നല്ല വളർന്ന ഒരു ഉയരത്തിലേക്ക് എത്തണമെന്ന് സ്വപ്നം കണ്ടിരുന്നെങ്കിൽ ഇന്നിപ്പോ ആ സ്വപ്നം സാക്ഷാത്കരിച്ചപ്പോ ഉറങ്ങാൻ പറ്റുന്നില്ല. അതായത് സ്റ്റിൽ ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. മേ ബി ഇത് ചിലപ്പം എനിക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം വരെ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തോണ്ടിരിക്കും. അത്രേ ഉള്ളൂ എനിക്ക്. അത് കഷ്ടപ്പെട്ടാലേ നമുക്ക് കാര്യമുള്ളൂ. അപ്പോ എന്തായാലും വളരെ സന്തോഷം. ഇപ്പൊ തന്നെ നമ്മൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചിട്ടുണ്ട്. പോകുമ്പോൾ ഇനി അടുത്ത സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനുള്ളതാണ്. അപ്പൊ നമുക്ക് ഒരുപാട് സമയമൊക്കെ തന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ച് ഇത്രയും വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് ഇതിനപ്പുറത്തേക്ക് ക്യാമറക്ക് അപ്പുറത്തെ കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഒരു കാര്യം യെസ്, എനിക്കിത് കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകരടുത്ത് പറയേണ്ട ഒറ്റ കാര്യമുള്ളൂ, എനിക്ക് ഒരുപാട് പോസിറ്റീവ് നെഗറ്റീവ്സ് ഉണ്ട്.
അപ്പൊ എന്റെ പോസിറ്റീവ്സ് മാത്രം എടുക്കുക, എന്റെ നെഗറ്റീവ്സ് നിങ്ങൾ മനസ്സിലാക്കി അത് ഒരിക്കലും ഇമിറ്റേറ്റ് ചെയ്യാനോ അനുകരിക്കാനോ ശ്രമിക്കരുത്. കാരണം എന്റെ അഗ്രഷൻ, എന്റെ പേഷ്യന്റ് ഇല്ലായ്മ, എടുത്തു ചാട്ടം, ഇതെല്ലാം എന്റെ നെഗറ്റീവ്സ് ആണ്. അത് ഞാൻ മനസ്സിലാക്കും, ഞാൻ അത് കണ്ട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് കണ്ട്രോൾ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും ഒരിക്കലും അത് ഇമിറ്റേറ്റ് ചെയ്യരുത്. ദേഷ്യപ്പെടുന്ന അഗ്രസീവ് ആയിട്ടുള്ള റോബിനെ കാട്ടിയും എനിക്കിഷ്ടം ഭയങ്കര കാം ക്വയറ്റ് ആയിട്ട് എപ്പോഴും ഹാപ്പി പ്ലസന്റ് ആയിട്ട് ഇരിക്കുന്ന എന്നെയാണ് എനിക്കിഷ്ടം. അത് മാത്രം നിങ്ങളും അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ മനുഷ്യനാണ് ഞാൻ, എനിക്ക് ചില സമയത്ത് ഫോൾട്ട് പറ്റും. ഫോൾട്ട് പറ്റിക്കഴിഞ്ഞാൽ മനസ്സിലാക്കി ഞാൻ അത് ആവർത്തിക്കാതിരിക്കും. നമുക്ക് പല നമ്മുടെ ഡിപ്പെൻഡ്സ് പല മൂഡായിരിക്കും. നമുക്ക് ചിലപ്പോൾ ഹാപ്പി ആയിരിക്കും, ചിലപ്പോൾ നമ്മൾ കൂളായിരിക്കും, ചിലപ്പോൾ നമ്മളുടെ നിയന്ത്രണം ഒരു അല്പം നേരത്തേക്ക് നമ്മൾ ഇതിൽ നിന്നൊക്കെ വിട്ടുപോയേക്കാം. ഞാനൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. പലരും എന്റെ അടുത്ത് പറയാറുണ്ട്, നിങ്ങൾ എന്താ ഭയങ്കര വീഡിയോ കാണുന്ന പോലെ അല്ലല്ലോ, ചിലപ്പോ റഫാണല്ലോ എന്നൊക്കെ ഇടയ്ക്കിട്ട് പേഴ്സണലിയൊക്കെ പറയാറുണ്ട്. ഒരു മനുഷ്യന് എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. അവന് എല്ലാ കൈൻഡ് ഓഫ് ഇമോഷൻസ് ഉണ്ട്. അവന് ദേഷ്യം വരാം, സങ്കടം വരാം, അസൂയ വരാം, എല്ലാ കൈൻഡ് ഓഫ് ഇമോഷൻസ് വരാം. അപ്പം ആ ഇമോഷൻസ് എല്ലാം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. കാരണം ഇപ്പൊ ഞാൻ എപ്പോഴും ബ്ലസ്സൻ്റ് ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും നടക്കുന്ന കാര്യമില്ല. നിങ്ങൾ ബിഗ് ബോസ് ഹൗസിന്റെ അകത്താണെങ്കിലും എന്റെ എല്ലാ ഇമോഷൻസും കണ്ടാണ് നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടത്. എന്റെ ദേഷ്യമുണ്ട്, എന്റെ സന്തോഷമുണ്ട്, എന്റെ എല്ലാ കൈൻഡ് ഓഫ് ഇമോഷൻസ് ഉണ്ട്. അപ്പൊ അത് പുറത്താണെങ്കിൽ സെയിം ഞാൻ തന്നെയാണ് ഉള്ളത്. പക്ഷേ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് പേര് ഞാൻ ചെയ്യുന്ന ചെറിയ കാര്യം പോലും ഒരുപാട് പേരിൽ എത്തുന്നുണ്ട്. അപ്പൊ കുറച്ചുകൂടെ ഒന്ന് ചിന്തിച്ച് ചെയ്യണമെന്ന് ഇപ്പോഴെനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് അങ്ങനെ ഒരു ഫോൾട്ട് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ മാക്സിമം ശ്രമിക്കും. അതന്നെ തീർച്ചയായിട്ടും. എന്തായാലും റോബിൻ ബ്രോ വളരെ സന്തോഷം, ഒരുപാട് വിശേഷങ്ങൾ നമ്മളായിട്ട് പങ്കുവെച്ച്. അപ്പോ നിങ്ങളെ കേൾക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് റോബിൻ ബ്രോ പറഞ്ഞിരിക്കുന്നത്. ഞാനും അറിയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ചോദിച്ചു. അപ്പൊ നമുക്ക് എല്ലാവർക്കും കാണാൻ മാറിയിട്ട് ഞാൻ പുള്ളിക്കാരന്റെ കൂടെ ട്രിപ്പ് പോകും. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ തായ്ലൻഡിൽ പോകുന്നത്. അത് എന്റെ കൂടെ ലാലേട്ടൻ എന്ന സിനിമ പറഞ്ഞു എന്റെ കൂടെ അടി തുടങ്ങിയാല് ഭയങ്കര അടി എന്ന് പറഞ്ഞു എന്റെ കൂടെ തായ്ലൻഡ് തുടങ്ങിയാല് പിന്നെ നിലത്ത് നിൽക്കാനേ പറ്റില്ല. പിന്നെ നിങ്ങൾ എവിടെയെങ്കിലും ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫ്രീ ആണെങ്കിൽ എന്നെ കൂടെ കൊണ്ടുപോകണം. ഞാൻ അവിടെ പോയിട്ടില്ല. തീർച്ചയായിട്ടും ഇത് പലരും ഇത് കേൾക്കാൻ കാത്തിക്കാണ്. ഇപ്പൊ തന്നെ വെളി വരും, ഒരുപാട് ചടങ്ങുകളൊക്കെ വരും. അതായത് എനിക്കുള്ള സമയം എത്ര വിധത്തിലെത്തിയാലും എനിക്കുള്ള സമയം എനിക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാ. പക്ഷെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാനായിട്ട് എനിക്ക് ഇഷ്ടമല്ല. കാരണം അത് ഒരു ചെറിയ ഒരു ശോകത്തിലേക്ക് പോകും ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോൾ. ട്രൈ ചെയ്യാറുണ്ട്, പക്ഷെ അത് ഹാപ്പി ആയിരിക്കത്തില്ല. അപ്പം നിങ്ങളോട് എന്തായാലും ഒരു വൈബ് ഉണ്ടായിരിക്കും, ആരും ഇല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടായിരുന്ന മാത്രം മതി. അപ്പൊ അടിപൊളിയായിട്ട് പോകും. എന്തായാലും ഈ തിരക്കുകളൊക്കെ കഴിയട്ടെ. ഇപ്പൊ റോബിൻ ബ്രോ വന്ന് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വന്നതിന് ശേഷമുള്ള തിരക്കുകളോട് തിരക്കുകൾ നിൽക്കുന്നതൊക്കെ കഴിഞ്ഞ് തിരക്കുകളൊന്ന് ശാന്തമാകുമ്പോ നമുക്ക് പല യാത്രകളും ചെയ്യാം. എന്തായാലും ഇത്ര നേരം ഞങ്ങളെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം തന്നെ നന്ദി പറയാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഞാനും വായിക്കും, റോബിൻ ബ്രോവും വായിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ എന്തഭിപ്രായങ്ങൾ അറിഞ്ഞാലും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അപ്പൊ നല്ല അടിപൊളി ഇടിവെട്ട് കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതിനിടയ്ക്ക് ചാനലില് നമ്മൾ 1 മില്യണിലേക്കുള്ള യാത്രയിലാണ്. പൊട്ടറ്റോ. അപ്പൊ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ റോബിൻ ബ്രോയുടെ പേജ്, റോബിൻ ബ്രോ മെയിൻ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലാണ് ഫുൾ ആയിട്ട്. എനിക്ക് അത് മാത്രം ഇപ്പൊ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ എന്റെ കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ഞാൻ മാത്രമാണ്. ഞാൻ വേറെ ആരെയും ഏൽപ്പിക്കത്തെന്നു വെച്ചാൽ എനിക്കത് ട്രൈ ചെയ്യണമെന്നുണ്ട്. സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്, ഹെറ്റിക്കാണ്. പക്ഷേ സ്റ്റിൽ ഐ എം ലൈക്ക് ട്രൈൻ. ഞാൻ ഒരിക്കലും ഗേവ് അപ്പ് ചെയ്യാതെ ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു വീഡിയോന്റെ ലിങ്ക് ഞാൻ എന്റെ ഈ സ്റ്റോറി ആയിട്ട് വിട്ടേക്കും. അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടേക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ നല്ല അടിപൊളി ഇടിവെട്ട് കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുപോലെ എല്ലാവർക്കും ഈറ്റ് ആൻഡ് ചില്ലിൽ നിന്നും പെപ്പർ ബോട്ടിൽ നിന്നും ബൈ ബൈ പറഞ്ഞെങ്കിലും വീഡിയോ കഴിഞ്ഞിട്ടില്ല കേട്ടോ. നമ്മളിപ്പോ ഈറ്റ് ആൻഡ് ചില്ലിന്റെ അകത്തിരിക്കുമ്പോ ഇവിടെ ലെറ്റ് സീ ബാക്കേഴ്സ് ഉണ്ട്, എന്നോട് ചേർന്ന് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അവരൊരു പ്രോബ്ലം ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നുണ്ട്. പലഹാരങ്ങളുണ്ട് മൊത്തം. അപ്പൊ അതൊന്ന് സ്വീകരിച്ചത്. താങ്ക് യു സോ മച്ച്. നിറയെ പലഹാരങ്ങളാണ് അത്. ഓക്കെ, യാത്രകളൊക്കെ ഇരുന്നിട്ട് ഒരു കാര്യം ഞാൻ ചെയ്തോട്ടെ. ഞാൻ എന്തായാലും ബ്രോവിന്റെ വീട്ടിൽ വരാന്ന് പറഞ്ഞു, ഇപ്പൊ എനിക്ക് വരാൻ പറ്റുന്നില്ല. ഇത് ഇക്കര മക്കൾക്കൊന്നും കൊടുക്കണം എനിക്ക് വേണ്ടി. ഓക്കെ, താങ്ക് യു. ആദ്യത്തെ സമ്മാനം നിങ്ങൾക്ക് വേണ്ടിയാണ് മക്കളെ. ഇത് കൊണ്ടുവരുന്നുണ്ടോ നോക്കണേ. യെസ്. ഓക്കെ ഓക്കെ, താങ്ക് യു.